നമസ്കാരം. ടേസ്റ്റ് ടൈം പവർഡ് ബൈ ഹോർലിക്സ് ഓട്സിന്റെ ഒരു പുതുപുത്തൻ അധ്യായത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഭക്ഷണം എനിക്കിഷ്ടമാണ്. എനിക്ക് തോന്നുന്നു നമ്മൾ ഏറ്റവും അധികം ആസ്വദിച്ച് ചെയ്യുന്ന ഒരു കാര്യമാണ് ഭക്ഷണം കഴിക്കുക എന്നത്. ഇത് പ്രശസ്തനായ ഒരു ഷെഫിന്റെ വാക്കുകളാണ്. ഭക്ഷണം ഇഷ്ടമാണ് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് അമിതമായി ഭക്ഷണം കഴിക്കുക എന്നല്ല. അമിത ഭക്ഷണം നമ്മളിൽ നെഗറ്റീവ് എനർജി ഉണ്ടാക്കുന്നു. നമ്മൾ ആഹാരം കഴിക്കുന്നത് ശരീരത്തിന് വേണ്ടി മാത്രമല്ല, മനസ്സിനും കൂടി വേണ്ടിയാണ്. പുത്തൻ ആരോഗ്യ ചിന്തകളുമായി നമുക്ക് പോകാം ടേസ്റ്റ് ടൈമിന്റെ ഒരു പുതുപുത്തൻ അധ്യായത്തിലേക്ക്. ഹലോ, ഒത്തിരി വെറൈറ്റി ഡിഷസ് നമ്മുടെ മുന്നിലുണ്ടല്ലേ. ശരിക്കും ഇടക്കൊക്കെ നമ്മൾ വല്ലപ്പോഴും ഒക്കെ കൺഫ്യൂസ്ഡ് ആവും, എന്ത് വെക്കും ഇന്ന് ഉച്ചയ്ക്ക് എന്നൊക്കെ ആലോചിക്കുമ്പോൾ. ശരിക്കും നാടൻ വിഭവങ്ങളൊക്കെ കൂട്ടിയ ഒരു ഊണ് എന്ന് പറയുമ്പോൾ തികച്ചും ആസ്വാദ്യം തന്നെയാണ്. കാരണം നമുക്ക് ആ ഒരു നാടൻ ഫീലും ഒക്കെ ആയിട്ട് നമുക്ക്, പക്ഷെ ഒത്തിരി വയറങ്ങോട് നിറയേയില്ല. കാരണം ഒത്തിരി ഇപ്പം നമ്മൾ, എനിക്ക് തോന്നുന്നു കുറേ മസാലയൊക്കെ ഇട്ടിട്ടുള്ള ഇറച്ചി മീനും അല്ലെങ്കിൽ ചില്ലി ചിക്കൻ അങ്ങനെയുള്ള കുറേ സ്പൈസി ആയിട്ടുള്ള വിഭവങ്ങളൊക്കെ നമുക്കുണ്ട്. ഇപ്പോഴത്തെ പിള്ളേരുടെ ഒരു ട്രെൻഡും ഇഷ്ടവും അതൊക്കെ തന്നെയാണ്. പക്ഷേ ഇടയ്ക്ക് വല്ലപ്പോഴും മാങ്ങാക്കറി അതുപോലെ ചെറുപയർ കറി ഇങ്ങനെയൊക്കെ കൂട്ടി ഒരു ഊണ് കഴിക്കുമ്പോഴാണ് നമ്മൾ അറിയുന്നത് ശരിക്കും വളരെ ലൈറ്റ് ഫുഡാണ്. കഞ്ഞിയും പയറും ഒക്കെ കഴിക്കുമ്പോൾ ശരിക്കും ഒട്ടും വയറത്ര ഫിൽഡ് ആയിട്ട് നമുക്ക് തോന്നില്ല, വളരെ ലൈറ്റാണ്, പെട്ടെന്ന് ദഹിക്കുകയും ചെയ്യും. അപ്പോൾ ഇന്ന് എൻ്റെ കുട്ടിക്കാലത്ത് എൻ്റെ കൂട്ടുകാരി കൊണ്ടുവന്ന് എന്നും സ്കൂളിൽ ഉച്ചയ്ക്ക് ഉണ്ണാൻ കൊണ്ടുവരുന്ന ഒരു കറിയാണ് ഈ ചെറുപയർ കറി. അപ്പോൾ ഇന്ന് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരിയുടെ ഓർമ്മയ്ക്കായി ആ ചെറുപയർ കറി നമുക്ക് ഇന്ന് വെക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ ഇൻഗ്രീഡിയൻസ് പറഞ്ഞുതരാം, വേഗം എഴുതിയെടുത്തോളൂ. ചെറുപയർ വേണം, ഉപ്പിട്ട് ചെറുപയർ നമുക്ക് വേവിക്കാം. സവോള, മല്ലിപ്പൊടി, മുളക് പൊടി, പച്ചമുളക്, വെളുത്തുള്ളി, കറിവേപ്പില, തേങ്ങാപ്പാൽ. ശരിക്കും ഒത്തിരി ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല, ചെറുപയർ തന്നെയാണ് മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. പിന്നെ മസാലകളൊന്നും ഒരുപാടില്ല, സാധാരണ നമ്മൾ കുറേ മസാലകളൊക്കെ ആഡ് ചെയ്യും. ഈ നാടൻ കറികളുടെ പ്രത്യേകതയും അതൊക്കെ തന്നെയാണ്. കാരണം വളരെ ലൈറ്റ് ആയിരിക്കും, അതായത് മുളകും മഞ്ഞളും ഉപ്പൊക്കെ ഇല്ലാതെ നമുക്ക് എന്തായാലും കറി വെക്കാൻ പറ്റില്ല. ആ മൂന്ന് കാര്യങ്ങൾ കൊണ്ട് കുറച്ച് വെളിച്ചെണ്ണയും പച്ചമുളകും ഇത്തിരി വെളുത്തുള്ളിയൊക്കെ കൂടെ കൂട്ടിയാൽ നല്ല ഭംഗിയായിട്ടുള്ള നാടൻ കറി നമുക്ക് പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ ഇതാ ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഇപ്പുറത്ത് ചെറുപയർ നേരത്തെ തന്നെ കുറച്ച് വെള്ളത്തിലൊക്കെ കുതിർത്ത് വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് രാവിലത്തേക്കൊക്കെ കറി ഉണ്ടാക്കി പ്രത്യേകിച്ച് സ്കൂളിലൊക്കെ കൊടുത്തു വിടുമ്പോൾ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ഇനി ഇൻ കേസ് വെക്കാൻ മറന്നുപോയി എന്ന് വിചാരിച്ചിട്ട് ഒട്ടും പേടിക്കണ്ട, അപ്പോഴും നമുക്ക് ഇതുപോലെ കുക്കറിലൊക്കെ ഇട്ട് കുറച്ച് വിസിലൊക്കെ അടിച്ച് നോക്കിക്കഴിഞ്ഞാലും ഏകദേശം പോകാൻ ടൈം ആകുമ്പോഴത്തേക്കും ഇത് വെന്തിട്ടുണ്ടാവും. അപ്പോൾ എന്തായാലും പാൻ വെച്ചു, പയറോട് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. എണ്ണ നല്ലപോലെ ചൂടായിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് കടുകിടാം. കടുകൊന്ന് പൊട്ടിത്തുടങ്ങുമ്പോഴത്തേക്കും നമുക്ക് ഇതിലോട്ട് വെളുത്തുള്ളി ഇടാം. പൊടി പൊടിയായിട്ട് നമ്മൾ അരിഞ്ഞു വെച്ച സവോളയുണ്ട്, സവോള കൂടി ഇടാം. സവോള ഇട്ടു, വെളുത്തുള്ളി ഇട്ടു, കടുകിട്ടു. ഇനി ഇതിലോട്ട് നമുക്ക് കീറി വെച്ച ഒന്ന് രണ്ട് പച്ചമുളക് കൂടി ഇടാം. ഇതൊന്ന് മൂത്ത് കഴിയുമ്പോഴാണ് ബാക്കിയുള്ള മസാലകളൊക്കെ നമ്മൾ ആഡ് ചെയ്യാൻ പോണത്. എന്തായാലും നമുക്കൊന്ന് ഇച്ചിരി കൂടെ വെളിച്ചെണ്ണ ഒഴിക്കാം, കാരണം ഇതിൽ തന്നെയാണ് നമ്മൾ മസാലയൊക്കെ ഇട്ട് മൂപ്പിക്കാൻ പോകുന്നത്. സ്കൂളിലെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ ഒരു കാര്യം ഓർത്തത്. നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ ശരിക്കും നമ്മൾ എപ്പോഴും ഓർക്കും നമ്മുടെ പാരൻസിനും നമ്മുടെ ടീച്ചേഴ്സിനും ഒക്കെ എത്ര സുഖമാണ്. കാരണം അവർ വലുതായിരിക്കുമ്പോൾ അവർക്ക് എല്ലാ കാര്യങ്ങളും ഇഷ്ടത്തിന് ചെയ്യാം, ഇഷ്ടത്തിന് എവിടെയെങ്കിലും പോകാം, കുറേ റെസ്റ്റൊക്കെ കിട്ടും. നമ്മൾ രാവിലെ എണീറ്റ് സ്കൂളിൽ വന്നാൽ നമ്മുടെ സ്കൂളിലുള്ള കുറേ കാര്യങ്ങൾ വൈകുന്നേരം നമ്മൾ ഫ്രീ ആവുള്ളൂ. ഇനി വീട്ടിൽ ചെന്നാലും പഠിക്കണം, കുറേ ബുദ്ധിമുട്ടാണ് അല്ലേ. അപ്പോൾ നമ്മൾ വിചാരിക്കും നമ്മൾ ആ സ്റ്റേജിലെത്തുമ്പോൾ നല്ലതായിരിക്കുന്നത്. പക്ഷേ നമ്മളൊരു പാരൻ്റ് ആകുമ്പോഴാണ് നമ്മൾ അറിയുന്നത് കുറേ ഉത്തരവാദിത്തങ്ങളുണ്ട്. കുട്ടികളായി ഭർത്താവിൻ്റെ കാര്യം നോക്കണം, വീട്ടിലെ ഗ്രാൻഡ് പാരൻസ് ഉണ്ടെങ്കിൽ അവരുടെ കാര്യം നോക്കണം, അങ്ങനെ കുറേ പ്രശ്നങ്ങൾ അത് വേറെ. ഇതെല്ലാം കഴിഞ്ഞ് കുട്ടികളൊക്കെ വലുതായാലോ? കുട്ടികളൊക്കെ വലുതായി കഴിയുമ്പോൾ നമ്മൾ വിചാരിക്കും ഓ, പിള്ളേരൊക്കെ കല്യാണം കഴിപ്പിച്ചൊക്കെ വിട്ട് കഴിഞ്ഞ് അവരൊക്കെ സെറ്റിലായി വേറെ വീടൊക്കെ ആയി കഴിയുമ്പോൾ നമുക്ക് ഭയങ്കര റെസ്റ്റ് ആയിരിക്കുന്നതായിരിക്കും. അപ്പോഴാണെങ്കിലോ റിട്ടയർഡ് ആയാലും നമുക്ക് റെസ്റ്റ് ഉണ്ടാവില്ല. കാരണം അപ്പോഴും നമ്മുടെ ഈ നമ്മുടെ പൊടിക്കുട്ടികൾ, അതായത് നമ്മുടെ കുട്ടികളുടെ കുട്ടികൾ, പേരക്കുട്ടികളെ നോക്കാനും ഗ്രാൻഡ് ചിൽഡ്രൻസിനായിട്ട് നമുക്ക് ഭയങ്കര എൻഗേജ്ഡ് ആയിരിക്കും. അവരെ താലോലിക്കാനും വീണ്ടും നമ്മൾ പഴയപടി നമ്മുടെ കുട്ടികൾ ചെറുതായിരിക്കുമ്പോഴുള്ള കാര്യങ്ങൾ ഒന്നേന്ന് തൊട്ട് തുടങ്ങേണ്ടി വരും.
കാരണം അവരെ കുളിപ്പിക്കുക, അവർക്ക് വേണ്ട പല സാധനങ്ങൾ കൊടുക്കുക, അവരെ ഡ്രസ്സ് ചെയ്യിപ്പിക്കുക, അവരെ കൂടെ നടക്കാൻ കൊണ്ടുപോവുക, അവരെ അവിടെ കൊണ്ടുപോവുക, ഇവിടെ കൊണ്ടുപോവുക. ഇതാണ് ലൈഫ്. ഓരോ സ്റ്റേജിൽ എത്തുമ്പോഴും നമുക്ക് തോന്നും അക്കരെ നിൽക്കുന്നതാണ് കൂടുതൽ പച്ചപ്പ് എന്ന്. പക്ഷേ എല്ലായിടത്തും ഇതേപോലെയുള്ള ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ഒക്കെ എല്ലാം കൂടെ കൂടുമ്പോഴല്ലേ നമ്മുടെ ജീവിതം കുറേ കൂടെ കളർഫുൾ ആവുക. കാരണം ചെയ്യാനൊന്നുമില്ലാത്തൊരു ജീവിതം ശരിക്കും ഭയങ്കര ബോറടിയാണ്. നമ്മൾ വിചാരിക്കും നമ്മൾ ഫ്രീ ആയിരിക്കുമ്പോൾ നമുക്ക് ഉറങ്ങാം, കുറേ കാര്യങ്ങൾ ചെയ്യാം, ടി വി വാച്ച് ചെയ്യാം, അങ്ങനെയൊക്കെ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ വിചാരിക്കും. നമുക്ക് കുറേ ഹോബീസൊക്കെ ചെയ്യാൻ പറ്റുന്നതൊക്കെ വിചാരിക്കും. ഇതൊക്കെ വിചാരങ്ങളാണ്. നമ്മൾ വെറുതെ ഒറ്റക്കാവുമ്പോൾ നമുക്ക് ഒന്നും ചെയ്യാനൊരു മൂഡ് ഉണ്ടാവില്ല. അപ്പോൾ എന്തായാലും വെളുത്തുള്ളിയും സവോളയും പച്ചമുളകും കടുകും ഒക്കെ പൊട്ടിതാ ലെവലായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് മുളക് പൊടി ഇടാം. മുളക് പൊടി ഇട്ടു. ഇനി ഇതിലോട്ട് കുറച്ച് എരിവ് കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് അതനുസരിച്ച് എരിവ് കൂട്ടിയിടാം. ഇനി ഇതിലോട്ട് കുറച്ച് മല്ലിപ്പൊടി ഇടാം. മല്ലി മുളകും മാത്രമേ നമ്മൾ ഇതിൽ ഇട്ടിട്ടുള്ളൂ. ഇതൊന്ന് ആ ഒരു മസാലയുടെ ആ കുത്തൊന്ന് വിട്ട് കഴിഞ്ഞ ശേഷമാണ് നമ്മൾ ഇതിലോട്ട് നമ്മുടെ ചെറുപയറ് ആഡ് ചെയ്യാൻ പോണത്. സിമ്പിളല്ലേ, പെട്ടെന്ന് പണി തീരും. നമുക്ക് ആദ്യമേ തന്നെ ചെറുപയർ വേവിച്ച് വെക്കേണ്ട ഒരു കാര്യം മാത്രമേ ഉള്ളൂ. പിന്നെ ഈ മല്ലിപ്പൊടി അതുപോലെ മുളക് പൊടിയും ഒക്കെ ചെറുപയർ വേവിക്കുമ്പോൾ ഇടുന്നതേക്കാട്ടിയും കൂടുതൽ എനിക്ക് തോന്നുന്നു. ഇത് ശരിക്കും മൊരിച്ചെടുക്കുമ്പോൾ അതിൻ്റെ ആ പച്ചപ്പൊക്കെ അങ്ങോട്ട് വിട്ട് ഇത് നല്ല മൊരിഞ്ഞ ടേസ്റ്റ് കിട്ടും. പിന്നെ ഊണിനൊക്കെ ശരിക്കും കഴിക്കാൻ നല്ല സ്വാദുള്ളൊരു കറിയാണിത്. നമ്മുടെ ചെറുപയർ എവിടം വരെ ആയി നോക്കാം. യെസ്, പാകത്തിന് വെന്ത് ധാവിയൊക്കെ വന്നിരിപ്പുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് നമ്മുടെ ഈ മസാല ഡ്രോപ്പ് ചെയ്യാം. ഉപ്പൊക്കെ ഇനി നമുക്ക് നോക്കി പാകമാക്കാം. ശരിക്കും പയറിൽ നമ്മൾ ഉപ്പിട്ടിട്ടാണ് വേവിച്ചിരിക്കുന്നത്. ഇനി വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ആഡ് ചെയ്ത്, കാരണം ചോറിൽ നമ്മൾ ഒഴിക്കുമ്പോൾ കുറച്ച് ചാറ് വേണ്ടേ, കുറച്ച് ഒരിത്തിരി വെള്ളം ഇതിലോട്ട് ഒഴിച്ച്, കാരണം ഇതിലിനി നമുക്ക് തേങ്ങാപ്പാല് ആഡ് ചെയ്യാനുള്ളതാണ്. ഒഴിച്ച് തീ കൂട്ടി വെച്ച് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഉപ്പ് നമുക്കിടാം. ഇനി ഏറ്റവും ലാസ്റ്റ് ഇതിലോട്ട് നമുക്ക് കുറച്ച് തേങ്ങാപ്പാല് കൂടി ആഡ് ചെയ്യാം. കുറുകിയ പാലാണ് നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത്. ശരിക്കും ചോറിനൊക്കെ ഒഴിച്ചു കൂട്ടാനും കഴിക്കാനൊക്കെ നല്ല കറിയാണ്. ഇപ്പോൾ ശരിക്കും സൗകര്യാർത്ഥം നമ്മളിത് രാത്രിയൊക്കെ പ്രിപ്പയർ ചെയ്ത് വെക്കുകയാണെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടാവില്ല. എന്നിട്ട് രാവിലെ എണീറ്റ് പാൽ ആഡ് ചെയ്താൽ മാത്രം മതി. ഇതുപോലെ കുക്കറിൽ അടച്ച് മൂടി വെച്ചാൽ മതി. ചൂടാറി കഴിയുമ്പോൾ ആ ഒരു ആവിയൊക്കെ പോയതിന് ശേഷം വേണം നമ്മളിത് മൂടി വെക്കാൻ. എന്നിട്ട് രാവിലെ തേങ്ങാപ്പാൽ ആഡ് ചെയ്ത് പെട്ടെന്ന് തന്നെ ടിഫിനിലൊക്കെ ആക്കി കൊടുത്തു വിടാം. അല്ലെങ്കിൽ രാവിലെ കഴിക്കുന്ന പിള്ളേർക്കും ഇത് നമുക്ക് കൊടുക്കാം. എന്തായാലും ഇതൊന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഇത് ഓഫ് ചെയ്യാം. നമ്മുടെ കറി ഏതായാലും റെഡിയായി, സെർവ് ചെയ്യാം. ഓക്കെ, അപ്പൊ ചെറുപയർ പാൽക്കറി റെഡി ആയിരിക്കുകയാണ്. ഞാൻ സെർവ് ചെയ്തു. ഊണിന്റെ കൂടെ കഴിക്കാൻ നല്ലൊരു വിഭവം തന്നെയാണിത്. നല്ല സ്വാദാണ്. ശരിക്കും നല്ലൊരു നാടൻ കറിയാണ്. അപ്പൊ എല്ലാവരും ഉറപ്പായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അടുത്ത ദിവസം മറ്റൊരു വിഭവമായി നമുക്ക് വീണ്ടും കാണാം. റീന ചേച്ചിയുടെ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമല്ലോ അല്ലേ? തീർച്ചയായിട്ടും വീട്ടിൽ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ഒരു ചെറിയ ബ്രേക്ക് എടുത്തിട്ട് നമുക്ക് തിരിച്ചു വരാം. വെൽക്കം ബാക്ക് ടു ടേസ്റ്റ് ടൈം. ലക്ഷ്മി ചേച്ചി എന്നും ഒട്ടേറെ നല്ല റെസിപ്പികളാണ് പ്രേക്ഷകർക്ക് വേണ്ടി തയ്യാറാക്കുന്നത്. ചേച്ചി ഇന്നും വെയിറ്റ് ചെയ്യുന്നു ഒരു സ്പെഷ്യൽ റെസിപ്പിയുമായി. നമുക്ക് നോക്കാം. നമസ്കാരം. ടേസ്റ്റ് ടൈമിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഒരു നല്ല മാമ്പഴക്കാലം ആശംസിക്കുന്നു. മാമ്പഴക്കാലം എന്ന് പറഞ്ഞപ്പോൾ തന്നെ എല്ലാവരുടെ മനസ്സിൽ വളരെ വലിയ സന്തോഷത്തിൻ്റെ അലകൾ ഇങ്ങനെ ഉയരുന്നത് എനിക്ക് ഇവിടെ നിന്നുകൊണ്ട് തന്നെ കാണാൻ പറ്റും. എനിക്ക് നന്നായിട്ടത് മനസ്സിലാക്കാനും പറ്റുന്നുണ്ട്. കാരണം മാമ്പഴക്കാലം നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുള്ള ഒരാളാണ് ഞാൻ.
മാമ്പഴത്തിൻ്റെ ഉത്സവം എന്ന് പറയുന്നത് അല്ലെങ്കിൽ മാമ്പഴക്കാലം എന്ന് പറയുന്നത് കണ്ണിമാങ്ങ മുതൽ തന്നെ ആരംഭിക്കുകയായി. കണ്ണിമാങ്ങ ഉപ്പും കൂട്ടി കടിച്ചു തിന്നാൻ ഓഹ്യോ എൻ്റെ അമ്മോ എന്തൊരു ടേസ്റ്റാ. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ കണ്ണിമാങ്ങ കുത്തിച്ചതച്ചിട്ട് ചമ്മന്തി ഉണ്ടാക്കും. കാന്താരിമുളകും ഉപ്പും വെച്ചിട്ട് മാങ്ങയും കൂടി വെച്ചിട്ട് കല്ലി വെച്ചിട്ട് കുത്തിച്ചതച്ച് ഇത്തിരി വെളിച്ചെണ്ണയും കൂടി ഒഴിക്കുമ്പോൾ നല്ല അടിപൊളി ചമ്മന്തിയായി. അത് കഴിഞ്ഞാൽ പിന്നെ കണ്ണിമാങ്ങ കൊണ്ടുള്ള അച്ചാറ്. മാങ്ങയായി കഴിഞ്ഞാൽ മാങ്ങ പലതരം മാങ്ങ അച്ചാറാണ്. കണ്ണിമാങ്ങ അച്ചാറ് അല്ലെങ്കിൽ മാങ്ങ കറി പോലെ വെക്കാറുണ്ട്. മാങ്ങ ഉണക്കിയിട്ട് അടമാങ്ങയാക്കും. പഴുത്ത മാങ്ങ കൂടുതലായി കഴിഞ്ഞാൽ പിന്നെ മാങ്ങ തിന്ന് 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 അയ്യോ എനിക്ക് ഓർക്കാൻ കൂടി വയ്യ. പിന്നെ അതും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അധികമുള്ള മാങ്ങ കൊണ്ട് അമ്മമ്മയൊക്കെ പുതിയ പായിൽ മാങ്ങ തേച്ച് പിടിപ്പിച്ചിട്ട് അത് ഉണക്കിയിട്ട് മാങ്ങ തെര എന്ന് പറഞ്ഞൊരു സാധനമൊക്കെ ഉണ്ടാക്കി സൂക്ഷിച്ചിരുന്നു. അതൊക്കെ ഇന്ന് ഒരു ഓർമ്മയായി മാത്രം മാറി ഇപ്പോൾ നമുക്ക് അങ്ങനെയുള്ള പലതരം മാങ്ങകളോ പലതരം മാവോ ഒന്നും നമുക്കിടയിൽ ഇല്ലാതെ ആയിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും നമുക്ക് എപ്പോഴും മലയാളികൾക്ക് മാങ്ങ സമൃദ്ധമായിട്ട് തന്നെ കിട്ടും. അതുകൊണ്ട് തന്നെ ആ മാമ്പഴക്കാലത്തിൻ്റെ സന്തോഷത്തിന് വേണ്ടിയിട്ട് ഇന്ന് നല്ല ഒന്നാന്തരം ഒരു മാങ്ങ അച്ചാറാണ് അവതരിപ്പിക്കുന്നത്. മലയാളികൾക്ക് കണ്ണിമാങ്ങ കറി, മാങ്ങ അച്ചാർ എന്നൊക്കെ പറയുന്നത് മറക്കാൻ പറ്റാത്ത വിഭവങ്ങളാണ്. എല്ലാവർക്കും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഈ മാങ്ങ അച്ചാറിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. വളരെ നാടൻ രീതിയിൽ പ്രിപ്പയർ ചെയ്യുന്ന ഒരു അച്ചാറാണ്. അതുകൊണ്ട് തന്നെ നല്ല മൂവാണ്ടം മാങ്ങ, ഇല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന ഏത് മാങ്ങയാണോ അത്. മാങ്ങ ഈ ഒരു പാകത്തിലാണ് അരിയേണ്ടത്. വളരെ കനം കുറച്ച് അരിയണം. അപ്പം നമുക്ക് ഒരു പ്ലേറ്റ് എടുക്കാം. ഓരോന്നോരോന്നായിട്ട് ഇട്ടുകൊണ്ട് സംസാരിക്കാം. അപ്പം നമുക്ക് കുറച്ചും കൂടി കാര്യമായിട്ട് മനസ്സിലാവും. ഈ ഒരു പ്ലേറ്റ് എടുത്തു. ഒരു പ്ലേറ്റിലേക്ക് മാങ്ങ ഇടാണ്. ഇന്നിപ്പം നമുക്കൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടായതുകൊണ്ട് വളരെ കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഞാൻ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് കായപ്പൊടിയാണ്. ഒന്നും ഞാൻ അളന്നു ഉപയോഗിക്കുന്നില്ല. എൻ്റെ തൃപ്തിക്കനുസരിച്ച് കൈകൊണ്ടാണ് എടുക്കുന്നത്. ശരിക്കും വീട്ടമ്മമാരൊക്കെ അങ്ങനെയൊക്കെ ചെയ്ത് ശീലിക്കണം. നല്ലോണം കായപ്പൊടി ചേർക്കണം. വലിയ വില കൊടുത്ത് പുതിയ പുതിയ ബ്രാൻഡുകളുടെ അച്ചാറുകളൊന്നും നമ്മൾ മേടിക്കേണ്ട കാര്യമില്ല. കായപ്പൊടി നല്ലോണം തേച്ചു. ഇനി ഞാൻ ഇടാൻ പോകുന്നത് ഉലുവാപ്പൊടിയാണ്. ഉലുവാപ്പൊടി ഒരുപാട് നമുക്ക് വേണ്ട. ഒരു അര ടീസ്പൂൺ അത്രയും മതിയാവും. പിന്നെ 1 കിലോ 1.5 കിലോ മാങ്ങ ഉപയോഗിക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതനുസരിച്ച് കായത്തിൻ്റെ അളവൊക്കെ നല്ലോണം കൂട്ടണം. മഞ്ഞൾപ്പൊടി നമ്മൾ കുറച്ച് മാത്രമേ എടുക്കണുള്ളൂ. ഇനി ഇടാൻ പോകുന്നത് മുളക് പൊടിയാണ്. മുളക് പൊടിയൊക്കെ നല്ലോണം വേണം. അപ്പോഴാണ് അച്ചാറിന് നല്ല സ്വാദ് ഉണ്ടാവുക. ഇനി ഞാൻ ഇതിലേക്ക് ഇടാൻ പോകുന്നത് ഉപ്പാണ്. ഇനി നന്നായിട്ട് കൈകൊണ്ട് ഇത് തിരുമ്മി യോജിപ്പിക്കണം. തിരുമ്മി യോജിപ്പിച്ച് കഴിഞ്ഞാൽ ഒരു രാത്രി മുഴുവനും ഈ മാങ്ങ അങ്ങനെ തന്നെ വെച്ചേക്കണം. അപ്പോൾ എന്തൊക്കെയാണ് ചേർത്തതെന്ന് ഒന്നും കൂടി പറയാം. ഏറ്റവും ആദ്യം ചേർക്കേണ്ടത് കായമാണ്. അത് കഴിഞ്ഞാൽ ഉലുവാപ്പൊടി, അത് കഴിഞ്ഞാൽ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് പൊടി. ഉപ്പ് എന്ന് പറയുന്നത് കല്ലുപ്പ് ചേർക്കുകയാണ് കുറച്ചും കൂടെ നല്ലത്. കല്ലുപ്പ് അങ്ങനെ തന്നെ ചേർക്കുന്നതാണ് നല്ലത്. ഉപ്പൊക്കെ നല്ലോണം ചേർക്കണം. അച്ചാറെന്ന് പറയുമ്പോൾ ഉപ്പും എരിവും ഒക്കെ അധികമായിട്ടുള്ള ഡിഷസാണ് ഏതച്ചാറാണെങ്കിലും. അപ്പോൾ അതൊക്കെ തേച്ച് ഒരു രാത്രി മുഴുവനും ഇത് വെക്കണം. അപ്പോഴാണ് റിയൽ മാങ്ങ കറിയുടെ, റിയൽ മാങ്ങ അച്ചാറിൻ്റെയൊക്കെ ടേസ്റ്റ് വരിക. അതിനിയും ഏതച്ചാറാണെങ്കിൽ പോലും ആ ഒരു രാത്രി മുഴുവനും അതങ്ങനെ ഇരുന്നാൽ ഇരുന്നിട്ട് പിറ്റേ ദിവസം രാവിലെ അച്ചാർ ഉണ്ടാക്കാം. ഇപ്പം നമുക്ക് സമയത്തിൻ്റെ ഒരു കുറവുള്ളത് കൊണ്ട് നമ്മളിതിപ്പോൾ ഇങ്ങനെ തന്നെ അച്ചാറിന് വേണ്ടിയിട്ട് എടുക്കുകയാണ്. അച്ചാറുണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. ഏറ്റവും ആദ്യം നമ്മളൊരു ഇരുമ്പ് ചട്ടിയിൽ വേണം അച്ചാർ ഉണ്ടാക്കാൻ എന്നുള്ളതാണ്. നാരങ്ങ ആയിക്കോട്ടെ, മാങ്ങ ആയിക്കോട്ടെ, എന്ത് അച്ചാറുണ്ടെങ്കിലും ഇരുമ്പിൻ്റെ ചട്ടിയിൽ വേണം. ഇരുമ്പിൻ്റെ ചീനച്ചട്ടി നമുക്ക് മേടിക്കാൻ കിട്ടും. അതിലാണ് ശരിക്കും നമ്മൾ അച്ചാർ ഉണ്ടാക്കേണ്ടത്. ഇപ്പോൾ പിന്നെ നമുക്ക് ഇരുമ്പ് ചട്ടിയൊക്കെ കിട്ടുന്നില്ല എന്നൊക്കെ ഉണ്ടെങ്കിലാണ് നമ്മൾ നോൺ സ്റ്റിക്കിൻ്റെ പാത്രം അല്ലെങ്കിൽ അലൂമിനിയം പാത്രം ഒക്കെ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഞാനൊരു പാൻ വെക്കുകയാണ്. നമ്മൾ
നമ്മൾ അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണയല്ല ഉപയോഗിക്കുക, നല്ല നല്ലെണ്ണയാണ്. നല്ലെണ്ണ എന്ന് പറയുന്നത് നമുക്കറിയാം എള്ളിന്നുള്ള എണ്ണ, എള്ളെണ്ണയാണ് ഉപയോഗിക്കേണ്ടത്. എണ്ണ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഞാൻ അതിലേക്ക് കടുകിടാൻ പോവാണ്. കുറച്ച് ഉലുവ വേണം നമുക്ക്. കറിവേപ്പില, ഇനി ഞാൻ ഇടാൻ പോകുന്നത് വെളുത്തുള്ളിയാണ്. വെളുത്തുള്ളി ഇങ്ങനെ അരിയണം എന്ന് നിർബന്ധമില്ല, പൊളിച്ചിട്ട് മുഴുവനെ തന്നെ നമുക്ക് ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ. ഒരു കിലോ മാങ്ങ എടുക്കുമ്പം ഏകദേശം ഒരു 200 മുതൽ 250 ഗ്രാം വരെ വെളുത്തുള്ളി ചേർക്കുമ്പോഴാണ് അച്ചാറിന് കൂടുതൽ സ്വാദ് ഉണ്ടാവുക. ഇനി നമുക്ക് കുറച്ച് പച്ചമുളക് ചേർക്കാം. നമ്മൾ ഓൾറെഡി മാങ്ങയിൽ മുളക് പൊടി തേച്ച് പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. പക്ഷെ എന്നാലും നമുക്ക് കുറച്ചും കൂടി മുളക് പൊടി വേണം. ബാക്കിയുള്ള കായപ്പൊടി ഇട്ടു. ഇനി ഞാൻ വിനാഗിരി ഒഴിക്കാൻ പോവാണ്. വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ഗ്രേവി ദാ റെഡി ആയിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ തലേ ദിവസമേ പുരട്ടി വെച്ച മാങ്ങ, മാങ്ങാക്കൂട്ട്, കായം, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉലുവാപ്പൊടി ഒക്കെ ചേർത്ത്, ഉപ്പുപൊടി ഒക്കെ ചേർത്ത് തിരുമ്മി വെച്ചിട്ടുള്ള മാങ്ങ നമ്മൾ ഇതിലേക്ക് ഇടാൻ പോവാണ്. എപ്പോഴാണ് തീ ഓഫ് ചെയ്തതിന് ശേഷം മാത്രം. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം തണുക്കാനായിട്ട് വെക്കുക. തണുത്തതിന് ശേഷം നല്ല നല്ല ജാറിൽ, അതായത് കുപ്പി, കുപ്പികളില്ലേ പൊട്ടിപ്പോകുന്ന കുപ്പികൾ, പ്ലാസ്റ്റിക് കുപ്പിയിൽ, പ്ലാസ്റ്റിക് ബോട്ടിൽസിലൊന്നും ആക്കാൻ പാടില്ല. നല്ല പിന്നെ ഹോർലിക്സ് കുപ്പി പോലത്തെ ചില്ല് ഭരണികളിലാണ് നമ്മൾ ഈ മാങ്ങ സൂക്ഷിക്കേണ്ടത്. അങ്ങനെ സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ എത്ര നാൾ വേണമെങ്കിലും ഈ അച്ചാറ് കേടുകൂടാതെ ഇരിക്കും. പിന്നെ അച്ചാർ തീരെ കേടുകൂടാതെ ഇരിക്കണമെങ്കിൽ ഈ നല്ലെണ്ണ കുറച്ച് അതിൻ്റെ മുകളിൽ ഒഴിച്ചു വെച്ചാലും മതി. അങ്ങനെയാണെങ്കിൽ അച്ചാറ് കേടാവുകയേയില്ല. അപ്പോൾ പൂത്ത അച്ചാറൊന്നും ആരും കഴിക്കാൻ പാടില്ല. പൂത്ത അച്ചാറെന്നല്ല, ഒന്നും കഴിക്കാൻ പാടില്ല. പിന്നെ ഏറ്റവും മികച്ചത് അച്ചാറിനായിട്ട് സെലക്ട് ചെയ്യുമ്പോൾ ഏറ്റവും മികച്ച ഫലമാണ് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത്. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ ഏറ്റവും മികച്ച അച്ചാറ് നിങ്ങൾക്ക് തന്നെ വീട്ടിലുണ്ടാക്കാൻ പറ്റും. ആരോഗ്യവും നമുക്കൊപ്പം ഇരിക്കും, പോക്കറ്റിൽ കാശും ഇരിക്കും. വലിയ വലിയ ബ്രാൻഡുകളുടെ പുറകെ പോയിട്ട് കാശ് ഒട്ടും തന്നെ വേസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ സ്വാദിഷ്ടമായ ഈ മാങ്ങ അച്ചാറ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി ടേസ്റ്റ് ടൈമിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നല്ലൊരു മാമ്പഴക്കാലം തന്നെ ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നാളെ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം നമ്മുടെ സ്വന്തം ടേസ്റ്റ് ടൈമിലൂടെ മറ്റൊരു സ്വാദിഷ്ടമായ ഡിഷുമായി. അതുവരെ കൊതിയോടെ കാത്തിരിക്കുക. ടേസ്റ്റ് ടൈം കത്തിലേക്ക്. ഡിയർ ടേസ്റ്റ് ടൈം, ലക്ഷ്മി ചേച്ചിയുടെയും റീന ചേച്ചിയുടെയും പാചകം ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെ ഇഷ്ടമാണ്. എനിക്കും എൻ്റെ കുടുംബത്തിനും ഒരുപാട് ഗുണം ചെയ്യുന്നുണ്ട് നമ്മുടെ ടേസ്റ്റ് ടൈം. അധികവും ടേസ്റ്റ് ടൈം കാണുന്നത് വൈകിട്ട് 4 മണിക്കാണ്. രാവിലെ കമ്പ്യൂട്ടർ ക്ലാസ് ഉള്ളതുകൊണ്ട് കാണാൻ സാധിക്കാറില്ല. ടേസ്റ്റ് ടൈമിന് എല്ലാവിധ ആശംസകളും നേരുന്നു സ്നേഹത്തോടെ, സർജീല ലക്ഷദ്വീപ്. സർജീലയ്ക്ക് ഒരുപാട് നന്ദിയെ തുടർന്നും ടേസ്റ്റ് ടൈമിൻ്റെ എല്ലാ എപ്പിസോഡുകളും മുടങ്ങാതെ കാണുക. എല്ലാ റെസിപ്പികളും പരീക്ഷിക്കുകയും വേണം. ഇനി ടേസ്റ്റ് ടൈം റെസിപ്പി താരം ആരാണ് നോക്കാം. ഇന്നത്തെ ടേസ്റ്റ് ടൈം റെസിപ്പി താരം മറ്റാരുമല്ല, നമുക്ക് ഈ കത്തയച്ച സർജീല തന്നെയാണ്.
റെസിപ്പി മുട്ട മറിച്ചത്. ചേരുവകൾ: മുട്ട 5 എണ്ണം, കിസ്മിസ് 9 എണ്ണം, അണ്ടിപ്പരിപ്പ് 9 എണ്ണം, പഞ്ചസാര പാകത്തിന്, ഉപ്പ് പാകത്തിന്, ഏലക്ക പൊടിച്ചത് 1/2 ടീസ്പൂൺ, എണ്ണ 2 ടേബിൾ സ്പൂൺ. തയ്യാറാക്കുന്ന വിധം: മുട്ട കലക്കി അതിൽ ഏലക്കപ്പൊടിയും അണ്ടിപ്പരിപ്പും കിസ്മിസും പാകത്തിന് ഉപ്പും പഞ്ചസാരയും ചേർത്തിളക്കുക. അടുപ്പുള്ള പരന്ന പാത്രത്തിൽ എണ്ണയൊഴിച്ച് ചൂടാകുമ്പോൾ മിശ്രിതം ഒഴിച്ച് പാത്രം മൂടി ചെറുതീയിൽ വേവിച്ചെടുക്കുക. മുട്ട മറിച്ചത് തയ്യാർ. ഇതുപോലെ നിങ്ങൾക്കിഷ്ടപ്പെട്ട അല്ലെങ്കിൽ നിങ്ങൾ ചെയ്തു നോക്കിയ ഒരു റെസിപ്പി ഇന്ന് തന്നെ മറക്കാതെ ഞങ്ങൾക്ക് അയച്ചു തരിക. അയക്കേണ്ട വിലാസം: ദ പ്രൊഡ്യൂസർ, ടേസ്റ്റ് ടൈം, ഏഷ്യൻ കമ്മ്യൂണിക്കേഷൻസ് ലിമിറ്റഡ്, NH-47, ബൈപാസ് ജംഗ്ഷൻ, പാലാരിവട്ടം, കൊച്ചി 68205. ടേസ്റ്റ് ടൈമിൻ്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. വീണ്ടും ഒട്ടേറെ നല്ല രുചിക്കാഴ്ചകളും നല്ല റെസിപ്പികളുമായി നമുക്ക് വീണ്ടും കാണാം. കാത്തിരിക്കുക. ഇന്ന് നമ്മൾ ഉണക്കമീൻ വെച്ചൊരു ഫ്രൈ ആണ് ചെയ്യാൻ പോണത്. ശരിക്കും ടെംപ്റ്റിംഗ് ആയിട്ടുള്ള നല്ല മുരുമുരാന്ന് മൊരിഞ്ഞ നമ്മുടെ ഉണക്കമീൻ ശരിക്കും ഫ്രൈ റെഡി ആയിട്ടുണ്ട്. കോസ്റ്റ്യൂം കർട്ടസി ലൈഫ് ടെക്സ് കൊടുങ്ങല്ലൂർ. ഓറഞ്ചസ് ബൊട്ടിക് കളക്ഷൻസ്, എടപ്പള്ളി, കൊച്ചി